ജൂൺ 8 ലോക സമുദ്ര ദിനം. ഭൂമിയിൽ ലഭ്യമായ ജലത്തിൻ്റെ 97% ഉൾക്കൊള്ളുന്നതാണ് സമുദ്രം. ഭൂമിക്ക് നീലഗ്രഹം എന്ന ഇരട്ടപ്പേര് വന്നത് സമുദ്രത്തിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ്. ഭൂമിയുടെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സമുദ്രങ്ങളാണ്. ജീവന്റെ ഏറ്റവും ചെറിയ കണിക മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലത്തെ വരെ ഉൾക്കൊള്ളുന്ന വലിയൊരു അത്ഭുത ലോകമാണ് കടൽ. സമുദ്രവും കടലും ഒന്നല്ല. വൻകരകൾക്കും ദ്വീപുകൾ അല്ലെങ്കിൽ ദ്വീപ സമൂഹങ്ങൾക്കു ചുറ്റുമായും പരന്നുകിടക്കുന്ന ബൃഹത്തായ ലവണ ജലാശയങ്ങളാണ് സമുദ്രങ്ങൾ. വൻ സമുദ്രങ്ങളുടെ ഏതെങ്കിലും ചെറിയ ഭാഗം ഒറ്റപ്പെട്ട് കാണപ്പെടുന്നതിനെയാണ് കടൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. 2000 വരെ 4 സമുദ്രങ്ങളാണ് അംഗീകരിക്കപ്പെട്ടിരുന്നത്. എന്നാൽ 2000 ഇന്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷൻ തെക്കൻ സമുദ്രം, അന്റാർട്ടിക് സമുദ്രം കണ്ടെത്തിയതോടെ സമുദ്രങ്ങൾ 5 ഉയർന്നു. പസഫിക് സമുദ്രം അഥവാ ശാന്തസമുദ്രം. ലോകത്തിലെ ഏറ്റവും വലുപ്പമേറിയ സമുദ്രം. ആഴം ശരാശരി 4500 മീറ്റർ. ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ ഗർത്തമായ മറിയാന ട്രെഞ്ച് പസഫിക് സമുദ്രത്തിലാണ്. 10994 മീറ്ററാണ് ഇതിൻ്റെ ആഴം. അറ്റ്ലാന്റിക് സമുദ്രം വലിപ്പത്തിൽ 2. ആഴം ശരാശരി 3500 മീറ്റർ. ഇന്ത്യൻ മഹാസമുദ്രം രത്നാകര എന്നായിരുന്നു പ്രാചീനകാലത്തെ പേര്. വലുപ്പത്തിൽ 3, ആഴം ശരാശരി 8890 മീറ്റർ. അടുത്തത് അന്റാർട്ടിക് സമുദ്രം. വലുപ്പത്തിൻ്റെ കാര്യത്തിൽ 4, ദക്ഷിണ സമുദ്രമെന്നും ഇത് അറിയപ്പെടുന്നു. ആഴം 3701 മീറ്റർ. ഒറ്റ തുറമുഖം പോലുമില്ലാത്ത സമുദ്രം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ആർട്ടിക് സമുദ്രം സമുദ്രങ്ങളിൽ ഏറ്റവും ചെറുത്. ആഴം പരമാവധി 5180 മീറ്ററാണ്. സമുദ്രങ്ങളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രമാണ് സമുദ്രശാസ്ത്രം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള രാജ്യം കാനഡ. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ളത് ഇന്തോനേഷ്യയാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. കേരളത്തിൽ കടൽ തീരം കൂടുതലുള്ള ജില്ലയാണ് കണ്ണൂർ. തീരപ്രദേശമില്ലാത്ത ലോകത്തിലെ ഏക കടലാണ് സർഗാസോ കടൽ. ഓർമ്മപ്പെടുത്തലുമായി സമുദ്രദിനം. അനുദിനം മലിനമായിക്കൊണ്ടിരിക്കുന്ന സമുദ്രങ്ങളുടെ സൗന്ദര്യവും സമ്പത്തും സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ജൂൺ 8 ലോക സമുദ്രദിനമായി ആചരിച്ചു തുടങ്ങിയത്. 2008 ഐക്യരാഷ്ട്രസഭ സമുദ്രദിനാചരണത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചു. നാം ശ്വസിക്കുന്ന ഓക്സിജന്റെ ഭൂരിഭാഗവും നൽകുന്നത് സമുദ്രങ്ങളാണ്. കടൽ സസ്യങ്ങളും ആൽഗകളും പുറത്തുവിടുന്ന ഓക്സിജനാണവ. മണ്ണിൽ എത്തപ്പെടുന്ന ജൈവാവശിഷ്ടങ്ങൾ മണ്ണിൽ ദ്രവിച്ചു ചേരുന്ന പ്രക്രിയയുടെ ഫലമായി ധാരാളം ലവണങ്ങളും മണ്ണിൽ എത്തപ്പെടുന്നു. അത്തരത്തിൽ മണ്ണിലെത്തപ്പെടുന്ന ലവണാംശം കൂടുന്നത് നമ്മുടെ ജലസ്രോതസ്സുകളെ മലിനീകരിക്കപ്പെടും. എന്നാൽ ഇത്തരം ലവണാംശങ്ങൾ മഴവെള്ളത്തിൽ ലയിച്ച് പുഴകളിലൂടെയും നദികളിലൂടെയും മറ്റും സമുദ്രങ്ങളിൽ എത്തപ്പെടുന്നതിനാൽ കടൽ വെള്ളം ഉപ്പുരസമുള്ളതായി മാറുന്നു.
എങ്കിലും നമ്മുടെ ജലസ്രോതസ്സുകൾ ശുദ്ധീകരിക്കപ്പെടുന്നു. 8 മില്യൺ ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് സമുദ്രത്തിൽ ഓരോ വർഷവും എത്തപ്പെടുന്നത്. ഇവ സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയെ മാത്രമല്ല ദോഷകരമായി ബാധിക്കുന്നത്, നമ്മുടെ ഭക്ഷണത്തിൻ്റെ നല്ലൊരു ഭാഗവും ലഭിക്കുന്നത് കടലിൽ നിന്നാണെന്ന് നാം മറക്കരുത്. ഔഷധങ്ങളുടെ കലവറ കൂടിയാണ് സമുദ്രങ്ങൾ. ചുരുക്കത്തിൽ, ഭൂമിയിൽ ജീവൻ നിലനിൽക്കണമെങ്കിൽ സമുദ്രങ്ങൾ ആരോഗ്യത്തോടെ നിലനിൽക്കേണ്ടതുണ്ട്.